രണ്ട് കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചും തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം നാം പഠിക്കുന്നുണ്ട്. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാകുന്നു. നീതിയുള്ള ന്യായാധിപതി ആ ന്യായാസനത്തിലിരുന്നു കൊണ്ട് വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ട്. എല്ലാ മനുഷ്യരും അതിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകലരും വാങ്ങിപ്പോയ സകലരും അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതാകുന്നു, വെളിപ്പെടേണ്ടതാകുന്നു. എന്നാൽ എന്താണ് ലഭിക്കുന്ന പ്രതിഫലം? ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതിന് അത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനനുസരിച്ചുള്ള പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി നല്ല പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വ്യക്തമായി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം ദൈവമക്കൾക്ക് എല്ലാവർക്കും ആവശ്യമാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ പ്രാപ്തരാക്കണമേ. അതിനായിട്ട് അവരെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.